ആർസിബിയുടെ ഇൻസ്റ്റഗ്രാമിലെ ഫോളോവർ കൗണ്ട് 13 മില്യണിന് മുകളിലെത്തിയിരിക്കുന്നു. ആർസിബി ഫാൻ ഗ്രൂപ്പുകളിൽ ആഘോഷങ്ങൾ നിറയുന്ന സമയം. ഐപിഎൽ ടീമുകളിൽ ഏറ്റവും ഫോളോവേഴ്സ് ഉള്ളതിൽ രണ്ടാം സ്ഥാനത്തെത്തിയ സന്തോഷമായിരുന്നു അവർക്ക്. പറയാൻ കപ്പൊന്നുമില്ലാത്തൊരു ടീമിനുള്ള ലോയൽ ഫാൻസിന്റെ പവർ തന്നെയാണ് അതിനു കാരണം. പക്ഷേ ഒരു ആർസിബി ഫാൻ പേജിൽ വന്ന പോസ്റ്റിൽ മുംബൈ ഇന്ത്യൻസിനെ മറികടന്ന് ആർസിബി രണ്ടാമതെത്തിയെന്ന് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ പോസ്റ്റ് കണ്ട ഭൂരിഭാഗം പേരും പക്ഷേ ഓർത്തത് ആർസിബിയുടെ അച്ചീവ്മെന്റിനെ കുറിച്ചായിരിക്കില്ല. ആർസിബിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരാളാണ് അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപേ ഇന്ന് 14 മില്യണുള്ള ചെന്നൈക്ക് മുകളിൽ ഫോളോവർ കൊണ്ടുള്ള ഒരു ടീം എങ്ങനെ ഇന്ന് 3ാം സ്ഥാനത്തെത്തി? ഇങ്ങനെയൊരു ഡീഫേമേഷൻ എങ്ങനെ നടന്നു? അതിനുത്തരം പ്രസ് മീറ്റിൽ അടഞ്ഞുപോയ വായുമായി വന്ന മാർക്ക് ബൌച്ചറിന്റെയും ഹർദിക് പാണ്ഡ്യയുടെയും നിശബ്ദത തന്നെ പറയും. ആ നിശബ്ദതയിൽ നിങ്ങൾ കാണുന്നത് ഒന്നുമല്ലാതെ അനാഥനായി തോന്നിയ പോലെ അലഞ്ഞു നടന്ന മുംബൈ ഇന്ത്യൻസിനെ എല്ലാം നേടിക്കൊടുത്ത ഒരു നായകന്റെ മുഖമാണ്. ഇന്നീ പറഞ്ഞവരെല്ലാം ഇങ്ങനെ നിൽക്കാൻ കാരണമായ ഒരു ഗോഡ്ഫാദറിന്റെ മനസ്സാണ്. ആ മുഖവും മനസ്സും മുംബൈ മാനേജ്മെന്റ് മറന്നാലും നീലക്കുപ്പായത്തെ സ്നേഹിച്ച ഒരൊറ്റ ആരാധകനും മറക്കില്ല, മറക്കാൻ കഴിയില്ല. കൂടെ കൂടിയത് ദൈവത്തിന്റെ പേര് കേട്ടിട്ടായിരിക്കാം, പക്ഷെ ഇപ്പോഴും ഒപ്പം നിൽക്കുന്നത് ദൈവത്തിനെ കിരീടധാരിയാക്കിയ ആ 26-കാരന്റെ മുഖം മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഓരോ മുംബൈ ആരാധകന്റെയും ചങ്കു പൊളിച്ചു നോക്കാം, അവിടെ ഈ ഒരു മനുഷ്യന്റെ മുഖമേ നിങ്ങൾക്ക് കാണാനാകൂ. ആരുമില്ലാതിരുന്ന വേളയിൽ, ആരുമല്ലാതിരുന്ന വേളയിൽ പ്രതീക്ഷയായി വന്നവനാണ് അവൻ. ആ പ്രതീക്ഷകൾക്കെല്ലാം പത്തിരട്ടി നൽകിയവനാണ് അവൻ. ഇന്ന് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മുംബൈ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ, മുംബൈ ഇന്ത്യൻസിന്റെ, സോറി, മുംബൈ ആരാധകരുടെ എന്നത്തെയും ഇന്നത്തെയും നായകൻ. ആരാധകർ പാടുന്ന പോലെ മുംബൈ കാ രാജ, മുംബൈയുടെ രാജാവ്, രോഹിത് ഗുരുനാഥ് ശർമ്മ. രോഹിത് കേവലം ഒരു നായകൻ മാത്രമായിരുന്നില്ല നീലക്കുപ്പായക്കാർക്ക്. സച്ചിൻ എന്ന് പറയുന്ന വികാരത്തെ കൂട്ടുപിടിച്ച് മുംബൈക്കൊപ്പം നീങ്ങിയ ആരാധകർക്ക് മോശം കാലഘട്ടം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ സീസണുകളിൽ പ്ലേ ഓഫിൽ എത്താൻ പോലും പാടുപെട്ടിരുന്ന ടീമായിരുന്നു അത്. നായകനായി സച്ചിനും ഹർഭജനും പോണ്ടിങ്ങും ഒക്കെ വന്നു നോക്കി, ഒന്നും ഫലം കണ്ടില്ല. അങ്ങോട്ടേക്കാണ് രോഹിത് ശർമ്മ കടന്നു വരുന്നത്. പറയുമ്പോൾ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഇന്ത്യൻ ടീമിൽ സ്ഥിരം പോലുമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായി രോഹിത് ശർമ്മ വരുന്നത്. വളരെ മാന്യമായ രീതിയിലുള്ള ഒരു ക്യാപ്റ്റൻസി ചലഞ്ച് തന്നെയായിരുന്നു അത്. ആ ഒരു തീരുമാനം ശരിയായിരുന്നു എന്ന് 2013 എന്ന ആ സീസൺ തന്നെ പറഞ്ഞു. 5 വർഷം വളരെ കഷ്ടപ്പെട്ട് കിട്ടാത്ത കപ്പ് ഇവിടെ ഒരു ചെക്കന്റെ നായകത്വത്തിൽ അവർ നേടിയെടുത്തു. അതവിടെ നിന്നില്ല, 2019 വരെ ഒന്നിടവിട്ട സീസണുകളിൽ അത് തുടർന്നു. തൊട്ടടുത്ത സീസണിൽ ആ 1 എന്ന ഗ്യാപ്പും മാറിക്കിട്ടി. തുടങ്ങിയിട്ട് വെറും 8 സീസണുകൾ കൊണ്ട് 5 കപ്പ്, മറ്റൊരാൾക്കും സ്വന്തമായി ഇല്ലാത്ത നേട്ടം. മുംബൈ എന്ന ബ്രാൻഡിന്റെ നിർമ്മാണത്തിന് ഇയാൾ വഹിച്ച പങ്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നീടുള്ള 2 സീസണുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 2023 ബുംറ എന്ന വജ്രായുധം ഇല്ലാഞ്ഞിട്ടുകൂടി അവർ 3ാം സ്ഥാനത്തെത്തി. ഒരു ക്യാപ്റ്റൻസി ചേഞ്ചിനു വേണ്ടി ചിന്തിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല അവിടെ. പക്ഷെ അവിടെയാണ് ഹർദിക് പാണ്ഡ്യ എന്ന പ്ലെയർ വരുന്നത്. ഗുജറാത്തിൽ നിന്നും ട്രേഡ് ചെയ്തു വാങ്ങിയ ഹർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മയ്ക്ക് പകരമായി നായകത്വം ഏറ്റെടുക്കുന്നു എന്ന് വാർത്തകൾ പ്രചരിക്കുന്നു. ഹർദിക് തിരിച്ചുവരുന്നു എന്ന വാർത്ത മുംബൈ ആരാധകരിൽ സന്തോഷമുണ്ടാക്കിയെങ്കിലും ആദ്യത്തെ തീരുമാനം അവർക്കത്ര രസകരമായിരുന്നില്ല. ഇങ്ങനെ ചെയ്തതിന് ഒരു വാലിഡ് റീസൺ പോലും ആലോചിച്ചിട്ട് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് നാടകീയമായ സംഭവങ്ങൾ നടക്കുന്നത്. സംഭവത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് കേറോൺ പൊള്ളാടും സൂര്യകുമാറും ബുംറയും രംഗത്തെത്തി. മുംബൈയുടെ പോസ്റ്റിൽ "സം തിങ്സ് ആർ നോട്ട് ക്വയറ്റ് റൈറ്റ്" എന്ന രോഹിത്തിന്റെ ഭാര്യയായ ഋതികയുടെ കമന്റും. 13.5 അടുത്തുണ്ടായിരുന്ന മുംബൈയുടെ ഫോളോവേഴ്സ് 12 താഴേക്ക് പോയി. മുംബൈ ഇന്ത്യൻസിനെ ആരാധിക്കുന്നവരിൽ ഭൂരിഭാഗവും രോഹിത് ആരാധകരാണ് എന്നതിന് തെളിവാണത്. ഇക്കാര്യത്തിൽ ഋതിക പറഞ്ഞത് ഞങ്ങൾക്കും പറയാനുള്ളൂ, "സംതിങ് ഈസ് നോട്ട് റൈറ്റ് ഹിയർ." ഒരിക്കലും പിന്തുണയ്ക്കാൻ പറ്റാത്ത ഒരു തീരുമാനം. ഹേറ്റേഴ്സിന് ഒരുപക്ഷെ ആഘോഷത്തിന്റെ ദിനങ്ങളായിരിക്കാം ഇത്. അവരുടെ ഒരുപാട് ഉറക്കം കളഞ്ഞതല്ലേ ഇയാൾ, അവർ ആഘോഷിക്കട്ടെ. എന്തുകൊണ്ടിങ്ങനെ മാനേജ്മെന്റ് ചെയ്തു എന്നതിന് അവർക്ക് പോലും ഉത്തരമില്ല. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി മോശമാണെന്നൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്, മികച്ച ട്രാക്ക് റെക്കോർഡ് തന്നെ അയാൾക്കുണ്ട്.
പക്ഷെ 10 വർഷത്തോളമായി രോഹിത് ക്രിയേറ്റ് ചെയ്ത ലെഗസിക്ക് അപ്പുറമായി ഹർദിക്കിന് ഒന്നും തന്നെ ഇല്ല എന്ന് ഞങ്ങൾക്ക് പക്ഷെ ഉറപ്പിച്ചു പറയാനാകും. 2015 ഹർദിക് മുംബൈക്കൊപ്പം ചേരുന്നത്. മറ്റാരെക്കാളും പാണ്ഡ്യയെ ബാക്ക് ചെയ്ത ഒരാളുണ്ടെങ്കിൽ അത് രോഹിത് മാത്രമാണ്. 2016 ശേഷം അയാളെ പുറത്താക്കണമെന്ന മുംബൈ മാനേജ്മെന്റ് തീരുമാനത്തെ എതിർത്തത് അന്നത്തെ അവരുടെ നായകൻ മാത്രമാണ്. അങ്ങനെ ഒരാളെ വലിയ കാരണങ്ങൾ പോലും ഇല്ലാതെ തഴയുമ്പോൾ അതിന് ചോദ്യം ചെയ്തേ പറ്റൂ. സ്വന്തം ടീമിലുള്ളവർ തുടങ്ങി എതിരാളികൾ പോലും അതിൽ വലിയ ന്യായീകരണങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല. സൂര്യകുമാർ ഇട്ട ആ ഹാർട്ട് ബ്രോക്ക് സ്മൈലിയും CSK ഇട്ട ആ പോസ്റ്റും തന്നെ അതിനുദാഹരണം. കഴിഞ്ഞ ദിവസത്തെ നിശബ്ദതയെ ഹർദിക് പാണ്ഡ്യയുടെ ചില പ്രസ്താവനകൾ കൊണ്ട് മൂടാൻ മുംബൈ കിണഞ്ഞു പരിശ്രമിക്കുന്നത് കാണാം. പക്ഷെ എന്തു തന്നെ ചെയ്താലും എത്രത്തോളം വാമൂടി വെച്ചാലും രോഹിത് ശർമ്മ തന്നെയാണ് ആരാധകരുടെ മനസ്സിൽ നായകനായി ഇന്നും കുടികൊള്ളുന്നത്. എവിടെ പോയാലും അത് നായകനായിട്ടാണെങ്കിലും അല്ലാതെയും അയാൾ തന്നെയാണ് രാജാവ്. മുംബൈയിടുന്ന ഓരോ പോസ്റ്റിന് താഴെയുമുള്ള കമന്റുകൾ തന്നെ അതിനുത്തരം പറയും. രോഹിത് ശർമ്മയോട് ഒരു വാക്കുപോലും ചോദിക്കാതെയുള്ള ഈ തീരുമാനത്തിനെതിരെ ആളുകൾ പ്രതികരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരുപാട് ആരാധിച്ചിരുന്ന മുംബൈ ടീമിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ടീമാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ ഇത്രയും കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കിയത് അയാൾ മാത്രമാണെന്ന് ഓർക്കണം. ഒന്നുമില്ലാത്ത നിങ്ങളെ IPLന്റെ രാജാക്കന്മാർ ആക്കി മാറ്റിയവനാണ് അവൻ. മുംബൈ എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തവനാണ് അവൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, രോഹിത് എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടാണോ നിങ്ങൾ മുംബൈക്കൊപ്പം കൂടിയതെന്ന്? ശരിയാണ്, അതങ്ങനെയല്ല. ഞങ്ങൾ കൂടിയത് സച്ചിൻ എന്ന പേരിന്റെ പ്രഭ കൊണ്ട് മാത്രമാണ്. പക്ഷെ അയാൾ നിർത്തിപ്പോകുമ്പോഴും ഞങ്ങളെ ഈ ടീമിൽ പിടിച്ചു നിർത്തിയത് ഈ ഒരു മനുഷ്യൻ മാത്രമാണ്. ദൈവത്തെ കിരീടധാരിയാക്കിയ ആ ചെറിയ ചെക്കൻ മാത്രമാണ്. ഒന്നോ രണ്ടോ അല്ല നേടിയെടുത്തത്, 5 കിരീടങ്ങളാണ്. മുംബൈ, നിങ്ങൾ ആലോചിക്കണം. 2013 മുന്നേ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു ടീമിനെ ഇവിടം വരെ എത്തിച്ചവനല്ലേ അവൻ? അയാളുടെ നായകത്വത്തിലല്ലാതെയുള്ള എന്ത് ചരിത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അയാളിലെ നായകനെ നിങ്ങൾ അടക്കം ചെയ്യാൻ പാടില്ല. ആ അടക്കം ചെയ്യേണ്ട മണ്ണിനെ തന്നെ വളർത്തിയത് ആ മനുഷ്യനാണ്. ചോദിക്കും കാലം തന്നെ നിങ്ങളോട്. ഉത്തരങ്ങളില്ലാതെ നിങ്ങൾ ഇന്നീ കാണിച്ച നിശബ്ദത തന്നെയായിരിക്കും അന്നും നിങ്ങൾക്കുള്ളത്. ആ നിശബ്ദതയ്ക്കപ്പുറം പിന്നിൽ നിൽക്കുന്ന ലക്ഷങ്ങൾ അവരുടെ നായകന്റെ പേര് ആർത്തു വിളിക്കും. അവർക്കെല്ലാം നേടിത്തന്ന മനുഷ്യന്റെ പേര് അവരുടെ ഉള്ളിൽ നിറയും. അപ്പോഴും ഇപ്പോഴും എപ്പോഴും രോഹിത് ശർമ്മ എന്ന പേരിന്റെ അകമ്പടിയായി ഞങ്ങൾ ആ ലേബൽ തന്നെ വീണ്ടും വീണ്ടും ഉറക്കെ വിളിക്കും. യെസ്, ദ ട്രൂ ക്യാപ്റ്റൻ ഓഫ് മുംബൈ ഇന്ത്യൻസ്. See, we've been playing consistent cricket. I really don't agree with that. Chokers, it's not at all. വാക്ക് തരണം. നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയണ്ട. എന്നാ നീ മരിക്കുമ്പോ അതിപ്രബലനായ സമ്പന്നനായ ഒരാളായി മരിക്കണം.